നമസ്കാരം. ചില സഖാക്കന്മാരുണ്ട്, എന്ത് തെറ്റ് ചെയ്താലും തന്റെ മുതിർന്ന നേതാക്കന്മാരെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്ന ചില. അങ്ങനെയുള്ള ചിലരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാൾ നമ്മുടെ വീണ ജോർജ് തന്നെയാണ്, ആരോഗ്യമന്ത്രിയായ വീണ ജോർജ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, രണ്ടു മൂന്ന് കാപ്പ കേസ് പ്രതികളെ സ്വന്തം പാർട്ടിയിലേക്ക് വിളിച്ചു കയറ്റി, അതിനു പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിൽ ഇവർ ഒരു കാപ്പ കേസിൽ പെട്ട പ്രതികളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ പെട്ട പ്രതികളാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി സ്ത്രീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാടുകൾ, അതേ നിലപാട് തന്നെയാണ് വീണ ജോർജ് ഇപ്പോഴും തുടരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ യാതൊരു തെറ്റും നടക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പക്ഷേ ഇത് സഖാക്കന്മാരുടെ മാത്രം വിശ്വാസമാണ് എന്നത് നമുക്കറിയാം. PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതിഗുരുതരം തന്നെയാണ്. അതിനെതിരെ ഓരോ തെളിവുകൾ അദ്ദേഹം തന്നെ പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ അതിലും ന്യായീകരണ ക്യാപ്സ്യൂളുമായാണ് ആരോഗ്യമന്ത്രി രംഗത്തെത്തുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണപക്ഷ MLA ആയിട്ടുള്ള PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിക്ക് അപ്പുറത്തേക്ക് ഒന്നും തന്നെ തനിക്കും പറയാനില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ അതേപോലെ താൻ അംഗീകരിക്കുന്നു എന്ന് വ്യക്തം. ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണപക്ഷ MLA ആയ PV അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുള്ള മറുപടിക്ക് അപ്പുറത്തേക്ക് തനിക്കൊന്നും പറയാനില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ അതേപോലെ താനും അംഗീകരിക്കുന്നു എന്ന് വീണ ജോർജ്. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്, അതുകൊണ്ട് കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും വീണ ജോർജ് പറയുന്നു. കേരളത്തിന്റെ ബഹുമാന്യമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ കൃത്യവും വ്യക്തവുമായ സർക്കാരിന്റെ നിലപാടാണ് അറിയിച്ചതെന്നും കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുമെന്നും അവകാശപ്പെടുകയാണ് ആരോഗ്യമന്ത്രി. അതിനപ്പുറത്തേക്ക് തനിക്കുമൊന്നും പറയാനില്ല, എത്ര ഉന്നതനാണെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, നടപടി ഉണ്ടാകും. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, കൃത്യമായി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർക്കും യാതൊരു ആശങ്കയും വേണ്ട, അത് നടപ്പിലായിരിക്കുമെന്ന് വീണ ജോർജ് പ്രതികരിക്കുന്നു. എന്തുകൊണ്ട് ഭരണപക്ഷ MLA ആയ PV അൻവർ ഇക്കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാക്കിയെന്ന ചോദ്യത്തിന് പോലും അതിനെയൊന്നും കൃത്യമായ മറുപടി നൽകാൻ ഈ സഖാവിനെ കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇവിടെ പാർട്ടിക്കുള്ളിൽ തന്നെ പല ഉള്ളൊഴുക്കുകളും നടക്കുന്നുണ്ട് എന്നത് വ്യക്തം. എങ്കിലും ന്യായീകരണ ക്യാപ്സ്യൂളിറക്കി തകടികളിലൂടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഓരോ സഖാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത നിലപാടിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ടതില്ല. നമുക്കറിയാം, ADGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. പക്ഷേ ആ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ADGP താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് എന്നത് അറിയാം. അതുകൊണ്ട് തന്നെ ADGP കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥർ ഈ ADGP എത്രമാത്രം റിപ്പോർട്ടുകൾ നൽകും, എത്രമാത്രം കണ്ടെത്തലുകൾ ഉണ്ടാക്കും എന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടും സഖാക്കന്മാരുടെ നിലപാടും പാർട്ടിയുടെ നിലപാടും ഏകദേശം ഏത് വഴിയിലാണ് പോകുന്നത് എന്നത് വ്യക്തം. ഇവിടെ ചോദ്യചിഹ്നമായി മാറുന്നതും മണ്ടന്മാരായി മാറുന്നതും ജനങ്ങളാണ്. ഇവരൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, ഇവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇവർ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളെ ഇവരെന്താണ് ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് തന്നെയാണ് ചോദ്യം. എന്തായാലും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട്.